ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അധികം പറഞ്ഞ വീഡിയോ ഒന്നും ഇട്ടില്ല, നിങ്ങൾ കണ്ടിട്ട് വാ. നമുക്ക് ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഐറ്റംസ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ടിഷ്യൂ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ. പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് എഗ് ഷെൽ പൊടിച്ചത് മിക്സിയിലിട്ടിട്ട് ഒരടി അടിച്ചുള്ളതാണ്, നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. അധികം പൊടിയാവാനും പാടില്ല. പിന്നെ അതുപോലത്തെ ഒരു ഈർക്കിളി അല്ലെങ്കിൽ വല്ല ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ ഒരു വടിയായാലും മതി. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ക്രയോൺസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഒരു ബ്രഷ് ആവശ്യമുണ്ട്, നമുക്ക് ഗ്ലൂവിൽ മുക്കിയിട്ട് തേക്കാനാണ്. അധികം യൂസ് ചെയ്യാത്ത ബ്രഷ് യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ ഒരു ക്യാൻഡിലും ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ ടിഷ്യൂ, പിന്നെ വൈറ്റ് ഗ്ലൂ, പിന്നെ ഒരു ബ്രഷാണ്. അപ്പം ഇനി നമുക്ക് ഈ ടിഷ്യൂന്ന് നിങ്ങൾക്ക് വേണ്ടത്ര ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞങ്ങൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയത് ഹാഫ് ആയിട്ടൊന്ന് മടക്കണം. ഇനി നമുക്ക് ഇവിടെ ഗ്ലൂ തേച്ചെടുക്കണം. എല്ലായിടത്തും തേക്കണമെന്നില്ല, ചില സ്ഥലത്തായി തേച്ചാൽ മതി. പല തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കണം. നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് പശ തേച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, നമുക്ക് ഇനി പശ തേച്ച് കൊടുത്തുകഴിഞ്ഞ് ഒന്നും കൂടി മടക്കി കൊടുക്കണം. ടോട്ടൽ 3 times ഞാനിവിടെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങളുടെ കമ്പി ഭയങ്കര വലുതായതുകൊണ്ട് ഞങ്ങൾ പകുതി വെച്ചൊന്ന് മുറിച്ചു. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം ഇതുപോലെ. ഫ്രണ്ട്സ്, നമുക്കിനി ഗ്ലൂ എടുത്തിട്ട് ഈ ടിഷ്യൂവിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് കുറച്ച് തേച്ച് കൊടുക്കണം. അധികം തേക്കണ്ട. ഇനി നമുക്ക് ഈ കമ്പി എടുത്തിട്ട് ഇവിടെ നമുക്കിങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഗ്ലൂ തേച്ച് കഴിഞ്ഞാൽ റോൾ ചെയ്തിട്ട് ഇടയിലൊക്കെ പശ തേച്ച് റോൾ ചെയ്യാം. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയും കുറച്ച് ഗ്ലൂ തേക്കണം ആദ്യം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെയും ഗ്ലൂ തേച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അടിഭാഗത്ത് അത് ഒട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ തേച്ചെടുക്കാം. പശ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി അത് അധികം ടൈറ്റ് ആവണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. പെറ്റൽസിൻ്റെ അവിടെ അധികം പുഷ് ചെയ്യരുത്. ഇനി കൈ വെച്ചൊന്ന് പൊന്തിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി ക്യാൻഡിൽ ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കുമ്പോൾ ഉരുകിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ക്രയോൺസ് ആഡ് ചെയ്ത് കളർ വരുത്താം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്ലവർ നമുക്ക് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തണം. ഫ്ലവർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ ഉരുക്കിയത് ഇരിക്കുന്നുണ്ടാവും. നമുക്കതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിക്കൊടുക്കാം. എന്നാലാണ് പെറ്റൽസിൻ്റെ ഫീല് വരുള്ളൂ. ഫ്രണ്ട്സ്, നമുക്കിനി ഈർക്കിളിയിൽ കുറച്ച് ഗ്ലൂ പറ്റിക്കൊടുക്കണം. അവിടെ നമുക്ക് ഈ ടിഷ്യൂ ഒരു സ്മോൾ കഷ്ണാണിത്. നമുക്കിനി അതൊന്ന് റോൾ ചെയ്തെടുക്കാം.
ഫ്രണ്ട്സ് നമുക്കത് ഒന്ന് റോൾ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ലാസ്റ്റ് സ്ഥലത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അടിഭാഗത്ത് നമുക്ക് കുറച്ചും കൂടിയും ഗ്ലൂ തേച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് അമർത്തിക്കൊടുക്കാം. ഫ്രണ്ട്സ് നമുക്കിനി ടിഷ്യൂമ് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമുക്കത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എഗ് ഷെൽ പൗഡറിലേക്ക് നമുക്കതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ചില സ്ഥലത്തൊന്നും ഇതാവാണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് എക്സ്ട്രാ നിൽക്കുന്ന നമുക്ക് കൈ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പെയിൻ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് പെയിൻ്റ് ചെയ്യുന്ന വീഡിയോ ഞങ്ങളിവിടെ കാണിച്ചിട്ടില്ല, കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പൂക്കൾ ഇവിടെ ഞങ്ങൾ രണ്ട് കളറായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വെച്ചുള്ള ലീഫ് ഞങ്ങളൊരു സെവൻ അപ്പിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് ലീഫ് പോലെ കട്ട് ചെയ്തുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവണ പ്ലാസ്റ്റിക് ഫ്ലവറിൽ ഉണ്ടാവണ പ്ലാസ്റ്റിക് ലീവ്സ് ഉണ്ടാവും, അത് വെച്ചാലും മതി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ക്യാമറമാൻ ആ